ഹലോ, ആരാ? സിനിമയ്ക്ക് വരുന്നോന്നോ? ഇങ്ങോട്ട് വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? മേലാൽ എന്നെ ശല്യപ്പെടുത്തരുത്. ശല്യം ശല്യം ശല്യം. എന്റെ മോളെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നവന് എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. ആരാ? ഞാനാ. എടിയേ, കഴിഞ്ഞ ആഴ്ചത്തെ നാനാ? ഞാനോ? ഞാനാ. പെട്ടെന്നുള്ള അച്ഛൻ്റെ വരണം വല്ലാത്ത ഷോക്കായി. ആട്ടെ, എന്താ അച്ഛൻ്റെ പേര്? ഇഗ്നേഷ്യസ്. വല്ല രോഗത്തിൻ്റെയൊക്കെ പേരെടുത്തിട്ടാൽ പെട്ടെന്ന് ചാകാതിരിക്കുമോ? അതും ശരിയാ. അച്ഛൻ്റെ ചിതയ്ക്കെന്താ തീ കൊളുത്താൻ പോകാത്തത്? അങ്ങേരെ കൊന്നത് ഞാനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനി ചിതയ്ക്ക് തീ കൊളുത്തിയിട്ട് വേണം ചുട്ടു വന്നെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നടക്കാൻ. അച്ഛന്റെ കർമ്മങ്ങൾ നാളെയാണ്. ബലികർമ്മത്തിന് വേണ്ടി 5 ലിറ്റർ പാല് വാങ്ങണം. ജീവിച്ചിരുന്നപ്പോൾ ഓരോ ഗ്ലാസ് പാല് വീതം കൊടുത്തിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ചാകില്ലായിരുന്നു. ചടങ്ങ് കഴിഞ്ഞ നാളെ ഞാനങ്ങ് പോവും ജോലിക്ക്. എന്റെ മോനും അങ്ങ് അമേരിക്കയിലാ. അമേരിക്കയിൽ എന്താ ജോലി? അവിടെ പേരെടുത്ത വക്കീലാ. അമേരിക്കയിലൊക്കെ വക്കീലന്മാരാണോ പേരെടുക്കുന്നത്? ഞാൻ ചോദിച്ചില്ല, എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? അല്പം ബൂസ്റ്റ് കലക്കി 1 ഗ്ലാസ് പാല് കിട്ടിയിരുന്നെങ്കിൽ. പാലേ കൂച്ചു, ബാക്കിയുള്ളവൻ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് 4 ദിവസമായി. എന്നാ ഞാൻ അങ്ങോട്ട് ചെന്ന് കേറിക്കൊട്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ അറിഞ്ഞോ, രാത്രി കാലങ്ങളിൽ നമ്മുടെ മോളെ ആരോ വിളിക്കുന്നുണ്ട്. എനിക്കറിയാം. ഇങ്ങനെ പോയാൽ അവൾ ഈ വീട്ടിൽ കളങ്കം വരുത്തും. ഈശ്വര, ഇപ്പോൾ മംഗളവും മനോരമയും വരുത്തുന്നതിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല. ഇനി കളങ്കം കൂടി വരുത്തിയാൽ ഞാൻ എവിടെ നിന്നിട്ട് കൊടുക്കാനാ? നിങ്ങളാ എടപ്പള്ളി പ്രമോദിന്റെ കയ്യിൽ നിന്ന് ബ്ലേഡിന് കാശ് വാങ്ങി അല്ലേ? വാങ്ങി. ആ കാശെടുത്ത് വീട് പണി പൂർത്തിയാക്കാമായിരുന്നില്ലേ? 1000 രൂപ എനിക്ക് തരാമായിരുന്നില്ലേ? ഒന്ന് ഷേവ് ചെയ്യാൻ
ബ്ലേഡ് വാങ്ങാൻ 2 രൂപ 50 പൈസ വാങ്ങി. അതിന് 1000 കുണുവാ എങ്ങനെയാ നിനക്ക് തരുന്നത്? നമ്മുടെ മോളെ ഫോൺ ചെയ്യുന്നവനെ കണ്ടുപിടിക്കാൻ അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരാ ആ വായൊന്ന് തുറന്നേ. ഇത് നാക്ക് തന്നെയല്ലേ, അല്ലാതെ പഴംപൊരിയൊന്നും അല്ലല്ലോ. ആ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയ. ഇവിടെ ഒരു ക്വട്ടേഷൻ ഉണ്ടെന്ന് കേട്ടു. ഗുണ്ടയാണല്ലേ, ഗുണ്ട കല്യാണം കഴിച്ചതാണോ? എന്തേ കല്യാണം കഴിക്കാത്തത്? സ്വന്തമായിട്ട് പുസ്തകം എഴുതിയിട്ട് എന്തിനാ വെറുതെ അത് നാട്ടുകാർക്ക് വായിക്കാൻ കൊടുക്കണത്? അടവുകൾ കരാട്ടെ ജൂഡോ കുൻഫു കളരി എല്ലാം അറിയാം. ആർക്ക്? ജെറ്റിരിക്കും ബ്രൂസിരിക്കും. എന്റെ മകളെ ഫോൺ ചെയ്യുന്നവന്റെ കാല് തല്ലി ഒടിക്കണം. ശരി കാല, പക്ഷേ 50,000 രൂപ കിട്ടണം. എന്നാ 50,000 രൂപയുണ്ട്. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ. ഫാദർ ജനിപ്പിച്ച സ്വന്തം തന്തയെ ആണോടാ ഫാദർ എന്ന് വിളിച്ചത്? ഫാദറിന് ഇത്രയും ഉണ്ടെന്നറിഞ്ഞില്ല. എവിടെ പോയിട്ട് വരുന്നു? സാഹസികൻ സനപ്പന്റെ വീട് വരെ ഒന്ന് പോയി. എന്താ വിശേഷിച്ച്? അറിയില്ലേ, അവൻ പ്ലഗിന്റെ ഉള്ളിൽ കൈയിടും, ഫ്യൂസിൽ നക്കും, ജനറേറ്ററിൽ കെട്ടിപ്പിടിക്കും. ഇപ്പോഴും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? അവന്റെ വീട്ടിൽ കറണ്ട് കിട്ടിയ പിന്നെ ഒരു തവണ. ഇന്ന് അവന്റെ അടിയന്തിരമാ. വരുന്ന വഴിക്ക് ചന്തയിലെങ്ങാനും കേറി ഉറച്ചി ഇറച്ചി വാങ്ങി. ഇറച്ചി എന്തിനാ ഇങ്ങനെ ഇട്ട് ആട്ടുന്നത്? ആട്ടിറച്ചി വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് കുറച്ച് പോത്തിറച്ചി വാങ്ങി ആട്ടിക്കൊണ്ട് നടക്കുക. നമ്മുടെ മോളെ രാത്രി ഫോൺ ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലായോ? ആരാ? അവനാ, സുരേഷ്, അവളുടെ മുറച്ചെറുക്കൻ. ചതിച്ചോ? ഞാൻ അവനെ വകവരുത്താൻ കൊട്ടേഷൻ ഏർപ്പാടാക്കി. മഹാഭാവി, പ്ലീസ്.
അവന്റെ കാല് വെട്ടിയോടാ. ഇല്ല, കാല് വെട്ടിയ അവൻ ഇഴഞ്ഞു നടന്നു പോ ചെയ്യും. എന്നാൽ നീ അവന്റെ കൈ വെട്ടി കാണും. ഇല്ല, കൈ വെട്ടിയാൽ അവൻ കാല് വെച്ച് ഫോൺ ചെയ്യും. പിന്നെ നീ അവനെ എന്ത് ചെയ്തടാ? നിങ്ങൾ 50,000 രൂപ തന്നപ്പോ ഞാൻ 500,000 രൂപയുടെ പണി ചെയ്തു. നീ അവനെ കൊന്നോടാ മഹാപാപി. ഇല്ല, പക്ഷേ അവൻ ഇനി ഒരിക്കലും ഫോൺ ചെയ്യില്ല. അവന് നീ എന്ത് ചെയ്തെന്ന് പറയടാ. അവനെ ഞാൻ അങ്ങോട്ട് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ഒരു 10,000 രൂപ കൊടുത്ത് അവന്റെ ഫോണിങ് മേടിച്ചു. എന്നിട്ട് അതിന്റെ സിം കാർഡിക്ക് പൂരി എടുത്തു. ഇനി അവൻ ഫോൺ ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം.